എവർക്ക് നമസ്കാരം നമ്മുടെ പത്താം ക്ലാസ് കൂട്ടുകാർ എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും നല്ലപോലെ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുൻപായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി ശ്രദ്ധിച്ച് അവിടെ എത്തി എന്നിട്ട് പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പേന പെൻസിൽ ഹോൾ ടിക്കറ്റ് ഇത് മൂന്നും അടങ്ങുന്ന ഒരു ബോക്സ് മീൻസ് നിങ്ങൾ കൊണ്ടുപോകാനുള്ള പൗച്ച് എന്നൊക്കെ പറയാനുള്ള എന്തെങ്കിലും അതിന് അതിനുള്ളിൽ കറക്റ്റ് ായിട്ട് നോക്കി വെച്ച് ഒരു കുഴപ്പമില്ലാതെ അത് എത്തിക്കണം രണ്ടാമത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാം അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല പിന്നെ റൈറ്റിംഗ് പാഡ് വൈറ്റ് വൈറ്റായിട്ടുള്ളത് ഒരു രീതിയിൽ ഒന്നും എഴുതാത്ത രീതിക്കുള്ള ഒരു റൈറ്റിംഗ് പാഡും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ നിങ്ങൾ ഹോൾ കറക്റ്റായിട്ട് ഒൻപതരയ്ക്ക് നിങ്ങൾ ഹോളിൽ എത്തിയിരിക്കണം എത്തിയ ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട് അതിനെ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ആ കൂൾ ഓഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം വൃത്തിയായിട്ട് നല്ല രീതിയിൽ കൂടെ വായിച്ച് അതിനുള്ളിലുള്ള ഏറ്റവും അറിയാവുന്നതിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് ആ ഓർഡറിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ബുദ്ധിമുട്ട് ഉള്ളതിനെ രണ്ടാമതൊന്ന് വായിച്ച് സെക്കൻഡറി ആയിട്ട് അതിനും ഉത്തരവെഴുതുക നിങ്ങൾ അപ്പോൾ അതിന് മുൻപായിട്ടൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കിട്ടുന്ന ആൻസർ ആൻസർഷീറ്റിൻ്റെ ഫസ്റ്റ് മറ്റ് പേജ് ഫുൾ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതെല്ലാം വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൂടാതെ നിങ്ങൾ ഫില്ല് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് അവിടെ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഒരു രീതിയിലും കുഴപ്പമുണ്ടാവാതെ വേണം അതിൻ്റെ അകത്ത് പോകാൻ ഓക്കെ നെക്സ്റ്റ് പേജിലോട്ട് കയറിക്കാൻ നിങ്ങളുടെ ആൻസറെല്ലാം അങ്ങോട്ട് എഴുതി തുടങ്ങണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ഉത്തരത്തിനാണേലും കറക്റ്റായിട്ട് നമ്പർ ഇടണം മാർജിൻ്റെ പുറത്ത് തന്നെ കറക്റ്റായിട്ട് നമ്പർ ഇടണം എന്നുള്ളത് ശ്രദ്ധിക്കുക ആദ്യത്തെ സമയത്ത് ഒത്തിരി പേരങ്ങ് ഒത്തിരി എഴുതിക്കൊണ്ടിരുന്നിട്ട് അവസാനം എഴുതാൻ സമയം ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവും അതുകൊണ്ട് ആൻസർ എഴുതുമ്പോൾ കറക്റ്റ് ചുരുക്കത്തിൽ അതിന് വേണ്ടതായിട്ടുള്ള പോയിൻസുകൾ ഉൾപ്പെടുത്തി എഴുതുക അല്ലാതെ ഒത്തിരി എഴുതി കൊണ്ടങ്ങ് മാർക്ക് തരണം എന്നില്ല അവർ ചോദിച്ചേക്കുന്നതിൻ്റെ ആൻസറിനെ മനസ്സിലാക്കി കൃത്യമായിട്ട് ചുരുക്കത്തിൽ എഴുതുക ഓക്കെ അതേപോലെ വാക്കുകളെല്ലാം വൃത്തിയായിട്ട് എഴുതണം വാക്കുകൾക്കിടയ്ക്കുള്ള സ്പേസ് രണ്ട് ലൈൻസുകൾക്കിടയ്ക്കുള്ള സ്പേസ് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങൾ ഒരു ഉത്തരം രണ്ട് തവണ എങ്ങും എഴുതാൻ പാടില്ല കാരണം എഴുതുമ്പോഴൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോകണം കാരണം ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എഴുതാത്തത് ഏതാണ് എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ എഴുതേണ്ടത് ഏതാണ് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നോക്കണം അതുപോലെ ഓപ്ഷൻസുകൾ ശ്രദ്ധിക്കണം മാർഗുകൾ ശ്രദ്ധിക്കണം മാർഗിനെ ബേസ് ചെയ്ത് വേണം ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യാൻ അല്ലാതെ ചുമ്മാതൊത്തിരി അറിയാവുന്നതുകൊണ്ടങ്ങ് ഒത്തിരി എഴുതിയിട്ട് കാര്യമില്ല ഓക്കെ മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ കൂടെ വേണം എഴുതാൻ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് എഴുതുക എല്ലാവർക്കും നല്ല രീതിയിൽക്കൂടെ ഉള്ള മാർക്ക് കിട്ടും ഒന്നും പേടിക്കേണ്ട ഓക്കെ അപ്പോൾ നല്ല പോലെയുള്ള എല്ലാ എക്സാമും ഒരേപോലെ നല്ല ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ബൈ